നമസ്കാരം, റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പക്ഷേ ഇന്നിപ്പോൾ IPL ആരംഭിക്കുകയാണ്. നല്ല വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ ഒരു വാർത്ത വരുന്നത്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ മുർഷിൻ്റെ വീഡിയോയാണ് കാണുന്നത്. CSK ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ധോണി മാറി രുദ്രാജ് കൈക്കും അതിനെ ക്യാപ്റ്റനാക്കി എന്ന് പറഞ്ഞുകൊണ്ട്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇത്. കുറേ അപ്പം ധോണിയുടെ കളി കഴിഞ്ഞ വർഷം കണ്ടിട്ട് പിന്നെ കണ്ടിട്ടില്ല, കാരണം അദ്ദേഹം വേറെ ഒരു കളിക്കുന്നില്ലല്ലോ. പിന്നെ നീ സർജറിയൊക്കെ കഴിഞ്ഞ് ഫിറ്റായി വരുന്നു. അപ്പോൾ കുറേ ആളുകളുടെ ഒരു ആവേശം കുറക്കാൻ ഈ ഒരു പ്രഖ്യാപനം കാരണമായിട്ടുണ്ടോന്നല്ല. അത് തീർച്ചയായും അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഒരു ഈ ഒരു സീസൺ തുടങ്ങുന്നതിൻ്റെ മുൻപ് ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിൽ ഇത്ര ഒരു ആഘാതം ആരാധകർക്കിടയിൽ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇന്ന് ആ ഒരു കളിയാണ്, RCBയും CSKയും തമ്മിലുള്ള കളിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇന്നലെയാണ് ഈ ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ഇതൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തതായി. കാരണം ധോണി ഇപ്പോൾ ഈ സീസണിലും ധോണി നയിക്കും എന്ന് കരുതിയിരിക്കുന്ന അതിൻ്റെ ആ ഒരു ആവേശത്തിൻ്റെ പാരമ്പര്യം നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് വലിച്ച് താഴെയിടുന്ന ഒരു അവസ്ഥ വരുന്നത്. അതായത് ഇപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ധോണി എന്നെ ക്യാപ്റ്റനായിട്ട് കളിക്കളത്തിലേക്ക് എത്തും, ഫാഫും ധോണിയും കൂടി ടോസ് ഇടാൻ വേണ്ടി പോകും, ഇങ്ങനെയൊക്കെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ അറിയിക്കണമായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഇത് ഫെയർ ആയില്ല എന്ന് പറയുന്ന ഒരുപാട് ആരാധകർ, കുറെ കമന്റുകൾ, നമ്മൾ CSKയുടെ ആ ഒരു പോസ്റ്റ് വന്ന് ട്വിറ്ററിന് താഴേക്ക് നോക്കിയാൽ മതി, ഇത് ഫെയർ ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ധോണിയെ ടാഗ് ചെയ്ത് പോലും ചോദിക്കുന്ന ആളുകളുണ്ട്. കാരണം ഇത് നേരത്തെ പറയണമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പോ ഇതില് MSTയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ അധിക കാലമൊന്നും അദ്ദേഹം കളി തുടരുന്നതിൽ അർത്ഥമില്ല. 10-52 വയസ്സായി, ലോകത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ലീഗാണ്. അതിലിങ്ങനെ അത്രയധികം തയ്യാറാവാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നല്ല സഫറിങ് അദ്ദേഹം നടത്തുന്നുണ്ടാവും ഇതിനുവേണ്ടി, ഫിസിക്കലി റെഡിയായി ഇങ്ങനെ കളിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിർത്താൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ തന്നോട് ഇത് സൂചിപ്പിച്ചിരുന്നു എന്നാണ് രുദ്രാജ് കൈക്ക് അത് പറയുന്നത്. എന്നോട് ധോണി കഴിഞ്ഞ സീസണിൽ തന്നെ ഇങ്ങനെ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു, അധികം വൈകാതെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളത്. അപ്പോഴും ഇത് ഇത്ര പെട്ടെന്നാവും എന്ന് വിചാരിച്ചിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇതൊരു എറയുടെ അവസാനമാണ് എന്ന തരത്തില് പലരും പറയുന്നുണ്ട്. അതെ അതെ. അപ്പം IPLന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയിട്ടുള്ള രണ്ട് ക്യാപ്റ്റന്മാർ രോഹിത്തും ധോണിയും, രണ്ടുപേരും ഈ സീസണിൽ ഇനി ക്യാപ്റ്റന്മാരായിട്ടില്ല. പിന്നെ കിരീടങ്ങളൊന്നും നേടിയിട്ടില്ലെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഐക്കണായിട്ടുള്ള, ലോക ക്രിക്കറ്റിന്റെ ഐക്കണായിട്ടുള്ള കോഹ്ലി രണ്ടു കൊല്ലം മുമ്പ് ക്യാപ്റ്റൻസിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലമുറ എങ്ങോട്ട് മായുകയാണോ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നില്ലേ. അതെ, തീർച്ചയായും. കാരണം ഈ ഒരു ക്യാപ്റ്റന്മാരുടെ കാര്യത്തിൽ ആരാധകർക്കിടയിൽ പലപ്പോഴും ഒരു പോരാട്ടം വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ രോഹിത്തിന്റെ കാര്യത്തിലാണെങ്കിലും ധോണിയുടെ കാര്യത്തിലാണെങ്കിലും ആ ഒരു കിരീടം ഇരുവരും തുല്യ ശക്തികളെ രൂപത്തിലാണ് ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അതിലിപ്പോ പലരും പറയുമ്പോൾ പറയും CSK രണ്ട് സീസൺ കുറച്ച് കളിച്ചിട്ടാണ് ഈ 5 കിരീടങ്ങൾ ചൂട്ടുള്ളത്. അപ്പൊ മറ്റൊരു പറയും രണ്ട് സീസൺ കുറച്ച് കളിച്ചത് മറ്റേ സമ്മാനം കിട്ടിയൊന്നുമല്ല, അങ്ങനെ വാതുവെപ്പ് കേസ് കൂടുങ്ങി ബാൻ കിട്ടിയതാണ്, ഇത് പറയാറുള്ളൂ. ബാൻ കിട്ടി വേറെ ടീമുണ്ട്, അതിനെ പറ്റി ആരും പറയാറില്ല. അപ്പൊ അത് ഈ ഒരു ആവേശത്തിന്റെ പുറത്താണ്. അതെ അതെ, തീർച്ചയായും. അപ്പോ അങ്ങനെ ഒരു ആവേശത്തിന്റെ ഏറ്റവും പാരമ്പര്യത്തിൽ കൊണ്ടു നിർത്തിയ രണ്ട് ക്യാപ്റ്റന്മാർ ഒരു അപ്രതീക്ഷിതം. ഇപ്പൊ ധോണിയുടെ കാര്യത്തിൽ അപ്രതീക്ഷിതമാണ്, രോഹിത്തിന്റെ കാര്യത്തിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. ആരും അങ്ങനെ കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യക്ക് ഇത്രയധികം ഹേറ്റ് പോലും ഇപ്പോൾ കിട്ടുന്നത്. അപ്പൊ ആ രണ്ട് ക്യാപ്റ്റന്മാരില്ല. അതുപോലെ തന്നെ കോഹ്ലിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് കിരീടങ്ങളില്ല എന്നുള്ളതാണെങ്കിലും അദ്ദേഹം ഒരു ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ അതിന്റെ ഒരു ആവേശം വേറെയാണ്. അപ്പോൾ ആ ഒരു ആവേശത്തിന്റെ കുറവ് മൊത്തത്തിൽ ആരാധകർക്കിടയിൽ ആവേശത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആരാധകർക്ക്, രോഹിത്തിന്റെയും അതുപോലെ തന്നെ ധോണിയുടെയും കോഹ്ലിയുടെയും കടുത്ത ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നിരാശ തന്നെയാണ്. അല്ല, അതില് ഇപ്പൊ ആ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഇപ്പം ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുംബൈ തോൽക്കണം പക്ഷെ രോഹിത് നന്നായി കളിക്കണം, പാണ്ഡ്യക്ക് ഒരു അടി കിട്ടണം എന്നുള്ളതാണ്. മുംബൈ ഫാൻസ് ആയിരുന്നവരാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ മുംബൈ ജയിക്കുകയാണെങ്കിൽ അത് രോഹിത്തിന്റെ മികവിൽ ജയിക്കണം എന്ന് പറയുന്നത്. അതായത് പക്ഷെ CSK ആരാധകർ അങ്ങനെ പറയുന്നില്ല. CSK ആരാധകർ CSK ജയിക്കണം, ധോണി നന്നായി കളിക്കണം, ഇപ്പം അങ്ങനെ അല്ലെങ്കിലും CSK ജയിച്ച് കണ്ടാൽ മതി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉള്ളൊരു വ്യത്യാസം, ഈ രണ്ട് ക്യാപ്റ്റന്മാരുടെയും മാറ്റം നമ്മൾ ഒരേപോലെ കാണാൻ പറ്റില്ല. രോഹിത്തിനെ മാറ്റിയത് ശരിയായ രീതിയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരാളെ ടീമിലേക്ക് കൊണ്ടുവരുന്നു, പാണ്ഡ്യയെ കൊണ്ടുവരുന്നു, അപ്പൊ പാണ്ഡ്യ മുന്നോട്ട് വെക്കുകയാണ് എന്നെ ക്യാപ്റ്റൻ ആക്കണം. ഇപ്പൊ ഒഫീഷ്യലി കോൺട്രാക്ടിൽ അങ്ങനെ ക്ലോസ് ഒന്നും വെക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളൊക്കെ. അപ്പോ അതനുസരിച്ച് മാറ്റുന്നത് ആരെയാണ്?
മാറ്റുന്നത് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനെയാണ്. അല്ല, ഇപ്പോ രോഹിതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ്. അത്രയും മികച്ചൊരു ക്യാപ്റ്റനെ ഇത്ര അപ്രതീക്ഷിതമായിക്കൊണ്ട്, അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ക്യാപ്റ്റനെ, മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരു താരം കൂടിയാണ്, മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാപ്റ്റനാണ്, നിരവധി കിരീടങ്ങൾ നേടിത്തന്ന ഒരു ക്യാപ്റ്റനാണ്, ആ ക്യാപ്റ്റനെ ഇത്രയും ബഹുമാനമില്ലാത്ത രൂപത്തിൽ പറയണം. അപ്പൊ അങ്ങനെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ തീർച്ചയായും ഈ ആരാധകരുടെ രോഷത്തിൽ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. ന്യായീകരിക്കാൻ വേണ്ടി അവർ പറയുന്നത് ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് ചെയ്താണ്. അപ്പൊ പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആ ട്രീറ്റ് ചെയ്ത രീതി ശരിയല്ല. ഇപ്പൊ ഈ പ്രീ സീസൺ ബ്രീഫിംഗില് ഇതേ ചോദ്യം, എന്തുകൊണ്ട് രോഹിത്തിനെ മാറ്റി, ആ കാരണം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകര്. അതിന് മാർക്ക് ബോസർക്ക് ഉത്തരമില്ല. ഉത്തരമില്ല. ഇത് ഈ ഇതാണ് ഇവിടെ പ്രശ്നം. എന്തുകൊണ്ട് മാറ്റി എന്നുള്ളത് സ്വന്തം ആരാധകരെ പോലും കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അവിടെ രോഹിത്തിനെ മാറ്റിയിട്ടുള്ളത്. പിന്നെ രോഹിത്ത് അതിപ്പോ ഒരു പ്രശ്നമായി എടുക്കില്ല എന്നുള്ളത് രോഹിത്തിന്റെ ഒരു സ്വഭാവവും അദ്ദേഹത്തിന്റെ ക്യാരക്ടറൊക്കെ വെച്ച് അദ്ദേഹം അതങ്ങ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു പക്ഷെ അടുത്ത മെഗാ ഓക്ഷൻ സമയത്ത് അദ്ദേഹത്തെ റിലീസ് ചെയ്യപ്പെടുകയും അദ്ദേഹം മറ്റൊരു ടീമിലേക്ക് എത്താനുള്ള നല്ല സാധ്യതയുണ്ട്. അതേസമയം സി എസ് കെയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവിടെ തീരുമാനം എടുത്തിരിക്കുന്നത് എം എസ് ഡി ആണ്. അത് ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ മിനി ഓക്ഷൻ കഴിഞ്ഞിട്ട് സി എസ് കെയുടെ സിഇഒ കാശി വിശ്വനാഥൻ പറഞ്ഞത് എന്താ, തലൈവർക്ക് പിടിച്ച ടീമാണിത്, തലൈവർ കേട്ട എല്ലാവരെയും നമ്മൾ എത്തിച്ചിട്ടുണ്ട്, തലൈവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ തലൈവറെ മുന്നിൽ കണ്ട് തലയെ മുന്നിൽ കണ്ട് തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുള്ളത്. പിന്നെ ഇന്നലെ അദ്ദേഹം കാശി വിശ്വനാഥൻ പറയുന്നത് ഇത് എം എസ് ഡിയുടെ തീരുമാനമാണ്, അദ്ദേഹത്തിന്റെ തീരുമാനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, ടീമിന് നല്ലതിന് വേണ്ടി മാത്രമേ അദ്ദേഹം തീരുമാനം എടുക്കൂ. സ്റ്റീഫൻ ഫ്ലെമിംഗും അത് തന്നെ പറയുന്നു, ഇത് ധോണിയുടെ മാത്രം തീരുമാനമാണ്, റൈറ്റ് ടൈം എന്താണെന്ന് ധോണിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് ക്യാപ്റ്റൻസി മാറ്റങ്ങളും രണ്ടുപേരും മാറി എന്നതിനപ്പുറത്തേക്ക് ഒരു തുല്യതയും ഇല്ലാത്ത മാറ്റങ്ങളാണ്, ഒരു സാമ്യതയും നമുക്ക് വെക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് സംഭവിച്ചത്. പിന്നെ കോഹ്ലിയുടെ കാര്യത്തിൽ കോഹ്ലി തന്നെ സ്വയം തീരുമാനം എടുത്തിട്ട് മാറിയത്, 16 വർഷമായിട്ട് അദ്ദേഹം ആ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ക്യാപ്റ്റൻസി മാറി. ക്യാപ്റ്റൻസി മാറുമ്പോൾ അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ സീസണോടുകൂടി ഞാൻ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറുകയാണ് എന്നുള്ളത് അദ്ദേഹം നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞത്. ഇപ്പം കിരീടങ്ങളൊന്നും കിട്ടാതെ ഇങ്ങനെ കുറെ കാലം അവിടെ നിൽക്കണ്ട എന്ന് കടിച്ചു നിൽക്കണ്ട, ക്യാപ്റ്റൻ റോളിൽ നിന്ന് മാറാമെന്ന് അദ്ദേഹം തീരുമാനിച്ചതാവണം. അങ്ങനെയാണ് അവർ ഫാഫ് ഡു പ്ലസിയെ ടാർഗറ്റ് ചെയ്ത് ഓപ്ഷനിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ ജോബർഗ് സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനാണ് ഫാഫ് ഡു പ്ലസി. ഇനിയിപ്പം നമ്മുടെ എം എൽ എസ് പോലെയുള്ള എം എൽ സി വരുന്നുണ്ടല്ലോ മേജർ ലീഗ് ക്രിക്കറ്റ്, അവിടെയും സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിയിലാണ് ഫാഫ് ഡു പ്ലസ് ഉള്ളത്. ആകെ അദ്ദേഹം സൂപ്പർ കിങ്സിൽ അല്ലാതെ കളിക്കുന്നത് ഈ ഒരു ഐ പി എല്ലിൽ മാത്രമാണ്. ആ മെഗാ ഓപ്ഷൻ സമയത്ത് അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി സി എസ് കെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ന ആർ സി ബിയുടെ ഭാഗത്ത് ഫോർച്ചുനേറ്റ്ലി അവർ ടാർഗറ്റ് ചെയ്ത് അവർ സ്വന്തമാക്കി, കാരണം ക്യാപ്റ്റൻ ആവാൻ ഇന്ന ആള് വേണം. അവർ മോക്ക് ഓപ്ഷനൊക്കെ നടത്തിയിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി എന്നൊക്കെ ആ കാലത്ത് പുറത്തേക്ക് വന്നിരുന്നു. അപ്പൊ ആ ക്യാപ്റ്റൻസി ട്രാൻസിഷനും നമ്മുടെ രോഹിത്തിൻ്റെതും കൂടി നമ്മൾ താരതമ്യം ചെയ്യേണ്ട അർത്ഥമില്ല. രോഹിത്തിൻ്റെതും ധോണിയും തമ്മിൽ ഒരു സമാനതകളും ഇല്ലാത്ത മാറ്റമാണ്. അപ്പൊ ഇനി ഉള്ള 1-2 ചോദ്യങ്ങളുണ്ട്. ധോണി ഏത് തരത്തിലുള്ള റോളായിരിക്കും വഹിക്കുക? അപ്പം സി എസ് കെ സംബന്ധിച്ചിടത്തോളം വിക്കറ്റ് കീപ്പർ എന്നുള്ള ഓപ്ഷൻസ് അധികം ഇല്ല, അതൊരു പ്രശ്നമാണ്. അപ്പൊ ധോണി എന്തായാലും കളി തുടരും, ഈ സീസണിൽ മുഴുവൻ അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അടുത്ത മെഗാ ഓപ്ഷൻ ആകുമ്പോഴേക്കും ഒരു ടീമിൽ നല്ല വിക്കറ്റ് കീപ്പേഴ്സിനൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇമ്പാക്ട് പ്ലെയർ റോളിൽ എങ്ങനെ ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളത് അത് നമ്മൾ ഇന്ന് വേറൊരു വീഡിയോ തന്നെ സെപ്പറേറ്റ്ലി ടാക്ടിക്കലി എങ്ങനെയാണിത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധോണി ഏതായാലും ഈ സീസണിൽ പൂർണ്ണമായിട്ട് കളിക്കും, അതേസമയം രോഹിത്തും അവിടെയും ഈ സീസൺ പൂർണ്ണമായിട്ട് കളിക്കും. അദ്ദേഹം ക്ലബ് അടുത്ത ഓപ്ഷനോടുകൂടി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എൻഡ് ഓഫ് ആൻ എറ എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ എറ അവസാനിക്കുമ്പോൾ അത് ഐ പി എല്ലിന്റെ ഗ്ലാമറിനെ ബാധിക്കുമോ, ഇത് താഴേക്ക് പോകുമോ എന്ന ചോദ്യത്തിനെ പറ്റി എന്ത് പറയുന്നു? തീർച്ചയായും അതില് വലിയൊരു സാധ്യത അവിടെ ഉണ്ട്. കാരണം ഇത്തരം ഗ്ലാമർ താരങ്ങൾ തന്നെയാണ് ഇത്തരം ലീഗുകളെ മികച്ചതാക്കി നിർത്തുന്നത്. പ്രത്യേകിച്ച് ഇപ്പോ ഈ 3 താരങ്ങളും ആ ക്ലബിന്റെ ഐക്കണാണ്, അതിൽ സംശയങ്ങളൊന്നുമില്ല. ഇത്രയും ആരാധക കൂട്ടം ഉണ്ടാവാൻ ഈ ക്ലബ്ബുകൾക്ക് ഉണ്ടാകാൻ പോലും അതിന്റെ കാരണം ഈ ഒരു താരങ്ങളാണ്. അപ്പൊ ഈ താരങ്ങളുടെ പതിയെ പതിയെ ഉള്ള പിന്മാറ്റമാണ്. ആദ്യം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പോകുന്നു, പിന്നീട് ആ ടീമിൽ നിന്ന് തന്നെ മാറുന്നു. അപ്പോൾ പതിയെ പതിയെ പിന്മാറുമ്പോൾ അതിന്റെ ഗ്ലാമറും പതിയെ പതിയെ പിറകോട്ട് തന്നെയാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാം മികച്ച മറ്റു യുവ താരങ്ങൾ, അല്ലെങ്കിൽ ഐക്കണായുള്ള ഗ്ലാമറായിട്ടുള്ള താരങ്ങൾ വരേണ്ടതുണ്ട്. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ടെസ്റ്റ് ടീമൊക്കെ എടുത്ത് നോക്കിയാൽ കുറെ യുവതാരങ്ങൾ വരുന്ന സമയമാണ്. എല്ലാ കാലത്തും ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നില്ല. 32 വയസ്സായി എം എസ് ഡിക്ക്, 36 വയസ്സായി നമ്മുടെ
രോഹിത്തിന് തൊട്ട് താഴെ തന്നെ കോഹ്ലിക്കും ഉണ്ട്. അപ്പം ഇവരൊക്കെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക. ഗ്ലാമർ ഒരല്പം ഇടിഞ്ഞാലും അത് തിരികെ കയറും. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ വിരമിച്ചിട്ടും സൗരവ് ഗാംഗുലി വിരമിച്ചിട്ടും ഒന്നും ഇവിടെ IPL ഇന്ത്യൻ ക്രിക്കറ്റ് ഒന്നും നിർത്തിയിട്ടില്ല. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഏതായാലും ഒരു പുതിയ എറയുടെ തുടക്കം എന്ന് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഇപ്പോൾ ക്യാപ്റ്റന്മാരുടെ ഇത്തവണത്തെ ക്യാപ്റ്റന്മാരുടെ എക്സ്പീരിയൻസിന്റെ ആ ഒരു കണക്ക് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ IPL ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ 10 ക്യാപ്റ്റന്മാരിതില് ശ്രേയസ് അയ്യരാണ്. 55 മത്സരങ്ങളിലധികം ക്യാപ്റ്റനാണ്. അപ്പൊ അതാണ് വ്യത്യാസം. ഒരിക്കൽ പോലും IPL ക്യാപ്റ്റന്മാരായിട്ടില്ലാത്ത രണ്ട് ക്യാപ്റ്റന്മാരുണ്ട്. ശുഭൻ ഗില്ല് അദ്ദേഹം മുമ്പ് എവിടെയും ക്യാപ്റ്റൻ ആയിട്ടില്ല, അതായത് IPL ക്യാപ്റ്റൻ ആയിട്ടില്ല. ഇനി അല്ലാത്ത തന്നെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ ആകെ T20 മുൻകാല പരിചയം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ടീമിന് വേണ്ടി 2 തവണ ക്യാപ്റ്റൻ ആയതാണ്. അപ്പോ അതെങ്ങനെയാണ് എന്നുള്ളത് കണ്ടറിയണം. അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസ് ഇതുവരെ IPL ക്യാപ്റ്റൻ ആയിട്ടില്ല, പക്ഷെ ലോക ജേതാവായിട്ടുള്ള ക്യാപ്റ്റനാണ്. അവിടെ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, അവിടെ അദ്ദേഹം തന്നെ ക്യാപ്റ്റൻ ആയിട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഒരു തലമുറ മാറ്റത്തിന്റെ സമയത്തിലൂടെ കടന്നു പോകുന്നു IPL ഈ ക്രിക്കറ്റും ഒക്കെ. ആരൊക്കെ മാറിയാലും ആരൊക്കെ പോയാലും വന്നാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കാണാം.